വിജ്ഞാൻ മടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വാർത്തകൾ ഇതൊക്കെ അറിയുവാൻ വേണ്ടി വിജ്ഞാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മക്കളുമാരെ. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത, പ്രത്യേകിച്ച് പരീക്ഷയോട് അടുക്കും തോറും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, സാർ എന്ന് ഫോക്കസ് ഏരിയ വരും എന്നുള്ളത്. കാരണം പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ട്യൂഷൻ സെൻ്ററുകളിലും സ്കൂളുകളിലും എല്ലാം തന്നെ ഇപ്പോൾ ക്ലാസ് അതിൻ്റെ പഴയ രീതിയിലേക്കൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കാം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ഉയർന്നു വന്നെങ്കിൽ പോലും ഒമിക്രോണിൻ്റെ ഒരു വലിയ ഭയം ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു അടച്ചിടൽ ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലടക്കം ഇത് വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കേരളത്തിലേക്ക് എത്താം, അത് വലിയ വിദൂരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അടച്ചിടൽ ഭീഷണി ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായതുകൊണ്ടായിരിക്കാം എത്രയും പെട്ടെന്ന് ഇത് പോർഷൻസ് കംപ്ലീറ്റ് ആക്കുവാനുള്ള ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലാണ് എന്തായാലും അധ്യാപകരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ എന്ന് വരും എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. ഇത്തവണ ഫോക്കസ് ഏരിയ ഉണ്ടാകുമോ? കാരണം പല ട്യൂഷൻ സെൻ്ററുകളിലും പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ ഇല്ല, കാരണം പിള്ളേർ പഠിക്കില്ലല്ലോ ഇതും കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് പലയിടത്തും സ്കൂളുകളിലുമൊക്കെ അധ്യാപകർ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ഏരിയ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം പ്രഖ്യാപിച്ചതാണ് ഇത്തവണയും ഫോക്കസ് ഏരിയ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്, 40% കഴിഞ്ഞ തവണ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എങ്കിൽ അത് ഇത്തവണ 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 10 ചാപ്റ്ററുള്ള വിഷയമാണ് എങ്കിൽ അത് 5 ചാപ്റ്ററുകൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടും, 5 ചാപ്റ്റർ ഒഴിവാക്കും. പക്ഷേ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അടക്കമുള്ള സയൻസ് വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ ചാപ്റ്ററുകളും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തും എങ്കിലും ഓരോ ചാപ്റ്ററിലെയും പകുതി ഭാഗങ്ങൾ, പകുതി പാഠ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവും. പക്ഷേ സോഷ്യൽ സയൻസും മലയാളവും അടക്കമുള്ള വിഷയങ്ങളാണ് എങ്കിൽ അതിൽ നിന്ന് കൃത്യം പകുതി, അപ്പോൾ 10 ചാപ്റ്റർ ആണെങ്കിൽ അതിൻ്റെ പകുതി ചാപ്റ്റർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പകുതി ചാപ്റ്ററുകൾ മാത്രമേ പരിഗണിക്കൂ. പക്ഷേ സയൻസ് വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഭാവി വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ, എല്ലാത്തിൻ്റെയും ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുമെങ്കിലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും സ്പെസിഫൈ ചെയ്ത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, എന്നാണ് ഈ ഫോക്കസ് ഏരിയ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ December 31 ഫോക്കസ് ഏരിയ വന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ചാപ്റ്ററുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഫോക്കസ് ഏരിയ വരിക. ഇല്ല എങ്കിൽ ഫോക്കസ് ഏരിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില അധ്യാപകർ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ ഇത് പഠിക്കത്തില്ല, പഠിക്കുകയല്ല, പഠിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് ഇത് ചാപ്റ്ററുകൾ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും ഫോക്കസ് ഏരിയ പ്രഖ്യാപിക്കുക. എന്തായാലും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല, ഇത്തവണയും ഫോക്കസ് ഏരിയ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൊറോണ കാലഘട്ടത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് ഫോക്കസ് ഏരിയ നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കാരണം അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ അടക്കം മാറും, വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും ഇത്തവണ. അതുകൊണ്ട് പഠിക്കാതെ ഒരു വിദ്യാർത്ഥിയും പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടതേയില്ല. അത് വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ തവണത്തെ മാർക്ക് കുത്തനെ ഉയർന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിഞ്ഞ തവണ മാർക്ക് അയച്ചിടുന്ന രീതിയിലേക്ക് ഇത്തവണ വാല്യുവേഷൻ ഉണ്ടാകില്ല, പരീക്ഷയും സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷേ ഫോക്കസ് ഏരിയ ഉണ്ടാകും. ഇത് എല്ലാം ശ്രദ്ധിച്ചു വേണം വിദ്യാർത്ഥികൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതൊരു എല്ലാവർക്കും ബൈ.